ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു ചോക്കർ സെറ്റാണ്. അതിന് ആവശ്യമുള്ള മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ള ഡീറ്റെയിൽസും ആഡ് ചെയ്യുന്നതായിരുന്നു. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നല്ല ലെങ്ത്തിൽ നൂലെടുക്കുക. അത് സൂചിയുടെ ഉള്ളിൽ കൂടെ കോർത്ത് അതിൻ്റെ അറ്റം കെട്ടി ഹോൾ കണക്ടറിൽ കൂടെ പുറത്തെടുക്കണം. രണ്ടായിട്ട് വേണം നൂല് കെട്ടിയെടുക്കാൻ. എന്നിട്ട് ആദ്യം ഒരു ബീഡ് കോർക്കാം. ആ ബീഡ് കോർത്തിട്ട് ഒന്നും കൂടിയും സെയിം ബീഡിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ സൂചി എടുത്ത് അതിനെ ടൈറ്റ് ചെയ്യാം. നൂല് കാണാത്ത വിധം ബാക്കിൽ കൂടെയാണ് നമ്മൾ ഇത് ടൈറ്റ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്കൊരു 11 ബീഡ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. പന്ത്രണ്ട് ബീഡ് ഇട്ടതിന് ശേഷം നമുക്ക് ഡിസൈനർ ബീഡ് കൂടി കോർത്ത് അതേപോലെ തന്നെ ഇനിയും 12 ബീഡ് കോർത്ത് എടുക്കാം. ഇനി വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ 12 ബീഡിട്ട് അതിനെ ടൈറ്റ് ചെയ്യാനായിട്ട് ഒന്നും കൂടി കോർത്ത് ടൈറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഈ കണക്ടറിൻ്റെ അവസാനത്തെ അടുത്ത എൻഡിലുള്ള ഹോളിൽ കൂടെയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് 2 ലൈനുള്ള മാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവസാനത്തെ ഹോളിൽ കൂടെ എടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ഒരു പിങ്ക് ബീഡിട്ട് അതിനെ ഒന്നും കൂടിയും അത് കൂടെ എടുത്ത് ടൈറ്റ് ചെയ്ത് എടുക്കണം. വീണ്ടും ആദ്യത്തെ ലെയർ ചെയ്ത പോലെ തന്നെ നമുക്ക് 12 ബീഡ്, പിന്നെ പേസ്റ്റൽ ഗ്രീൻ ഡിസൈനർ ബീഡ്, അഗെയിൻ 12 ബീഡ്. അങ്ങനെ ഈ മാല കംപ്ലീറ്റ് ചെയ്യാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ഈ അവസാനത്തെ ബീഡിട്ട് ടൈറ്റ് ചെയ്ത്
കണക്ടർ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ രണ്ട് മൂന്ന് പ്രാവശ്യം കെട്ടി ഈ ത്രെഡ് നല്ലോണം ടൈറ്റാക്കി എക്സ്ട്രാ ത്രെഡ് കട്ട് ചെയ്തെടുക്കാം. ഇനി രണ്ട് സൈഡിലും നെക്ലസ് ഡോറി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭംഗിയുള്ള ഈ ചോക്കർ റെഡിയായി. ഇനി നമുക്ക് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള കമ്മൽ ഉണ്ടാക്കാം. ആദ്യം ഒരു പൊളൻ വയർ എടുത്ത് അതിനെ നടുക്ക് വെച്ച് മുറിക്കണം. മുറിച്ചിട്ട് ആദ്യം ഒരു സീഡ് ബീഡ്, ഞാനിവിടെ ഗ്രീൻ പേസ്റ്റൽ കളറിലുള്ള സീഡ് ബീഡാണ് എടുത്തിരിക്കുന്നത്, അതിടുക. അതിൻ്റെ മുകളിൽ അതിൻ്റെ കൂടെ ഒരു പിങ്ക് ബീഡിടുക. എന്നിട്ട് നമ്മുടെ ഡിസൈനർ ബീഡിൻ്റെ ഹോളിൽ കൂടെ അതിട്ടിട്ട് ജസ്റ്റ് കെട്ടിയെടുക്കുക. ഞാൻ ഓരോ ഹോളിലും ഡിസൈനർ ബീഡിൻ്റെ ഓരോ ഹോളിലും രണ്ട് പൊളൻ വയർ വീതമാണ് ചുറ്റിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരെൻഡെന്ന് മറ്റേ എൻഡ് വരെ ഡിസൈനർ ബീഡ്സിൻ്റെ ഹോൾസ് കൂടെ ഇത് കോർത്തെടുക്കണം. ഇപ്പം ഞാൻ ഒരു ഡിസൈനർ ബീഡിൽ ഫുള്ള് ഇങ്ങനെ കോർത്തെടുത്തു. ഞാനൊരു ഹോട്ട് ഗ്ലൂ സ്റ്റിക്ക് വളരെ നല്ലോണം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ സ്റ്റഡ് പേസ് ഈ ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ച് ഇതിലേക്ക് ഒട്ടിച്ചാൽ നമ്മുടെ കമ്മൽ റെഡിയായി. അങ്ങനെ രണ്ട് കമ്മലും റെഡിയാക്കി അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ചോക്കർ സെറ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വേറൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. ബൈ, ടേക്ക് കെയർ.